ഹലോ ഗ്രീമിനിയസിലേക്ക് സ്വാഗതം. ദീപാവലിക്ക് വെടിക്കെട്ടുമായിട്ട് രണ്ട് ഗംഭീര അപ്ഡേറ്റുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒന്ന് മമ്മൂട്ടിയിൽ നിന്ന്, മറ്റൊന്ന് മോഹൻലാലിൽ നിന്ന്. മോഹൻലാൽ ആരാധകർ ഒരുപാട് നാളായി ഒരു കാത്തിരിക്കുകയാണ് മോഹൻലാലിൻ്റെ മികച്ച ഒരു സിനിമയ്ക്ക് വേണ്ടി. അവിടെ ആ ഒരു സംഭവം നടക്കാൻ പോകുന്നു. അതായത് ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന L2E നമുക്ക് വരാൻ പോവുകയാണ്. അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരാൻ പോവുകയാണ്. L2E എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എമ്പുരാൻ തന്നെയാണ് വരാൻ പോകുന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ ചിത്രീകരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു സിനിമ ആയിട്ടാണ് ഏറെയും സിനിമാക്കാർ, അല്ലെങ്കിൽ ജനങ്ങൾ ഈ ഒരു സിനിമയെ കാണുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ലൂസിഫർ എവിടെയാണ് നിന്നത് എന്ന് നമുക്കറിയാം. റഷ്യയിൽ നിർത്തിയിട്ട് പിന്നീടുള്ള തുടക്കം നമുക്ക് എമ്പുരാനിലൂടെ കാണാം എന്നുള്ളത് തന്നെയാണ്. എന്താണേലും ഒരു ഇൻ്റർനാഷണൽ ലെവൽ സിനിമയാണ് വരാൻ പോകുന്നത്. മലയാളത്തിലെ ആദ്യത്തെ 200 കോടി സിനിമയാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അമ്മാതിരി ഒരു പ്രതീക്ഷയാണ്. അത്രത്തോളം ഹൈപ്പിലാണ് ഈ സിനിമ നിൽക്കുന്നത്. ഇൻ്റർനാഷണൽ ലെവലിൽ കുറഞ്ഞ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല ഈ സിനിമയിൽ നിന്നുള്ളതാണ് ഏറ്റവും എടുത്ത്, അല്ലെങ്കിൽ ഹൈലൈറ്റ് ആയിരിക്കുന്നത്. എന്തായാലും മോഹൻലാൽ ആരാധകർ വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തിലാണ്. അവർക്ക് ഗംഭീരമായിട്ടുള്ള ഒരു തുടക്കമാണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 4ോ 5ോ സിനിമകൾ മോഹൻലാലിൻ്റെ എല്ലാം ബ്രഹ്മാണ്ഡ ചിത്രങ്ങളായിട്ടാണ് വരാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണി 6 മണിയോടെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് വരാൻ പോകുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നലെ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടെന്ന്, അതുപോലും മികച്ച ക്വാളിറ്റിയിലാണ് വന്നിരുന്നത്. അപ്പോൾ മോഹൻലാൽ നിറഞ്ഞാടുന്ന, വേറെ ഒരാളെയും കാണാതെ മോഹൻലാൽ തന്നെ നിറഞ്ഞാടുന്ന ഒരു പോസ്റ്ററാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ കുറഞ്ഞൊന്നും തന്നെ വരില്ല. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് എല്ലാവരും ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് മുതൽ പ്രതീക്ഷിക്കുന്നത്. സോഷ്യൽ മീഡിയ ഫയർ ആവാൻ, തീപിടിച്ച് ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർക്കാൻ വേറെ ഒരു പോസ്റ്ററിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി മമ്മൂട്ടിയിൽ നിന്നുള്ള അപ്ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ബസൂക്കയുടെ തന്നെയാണ്. ബസൂക്കയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ വൈകുന്നേരം 5 മണിക്ക് വരികയാണ്. മമ്മൂട്ടി ഇതുവരെയുള്ള സിനിമകൾ, നമ്മൾ കഴിഞ്ഞ 10ോ 12ോ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ മികച്ച രീതിയിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച നടനായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. മാറി മാറി മുന്നോട്ട് കൊണ്ടുപോകുന്നു മമ്മൂട്ടി എന്ന് തന്നെ പറയാം. ഓരോ സിനിമയും വ്യത്യസ്തമായിട്ട് പോകുന്നു. ഇതും ഒരു പരീക്ഷണ ചിത്രമാണ്, തീർച്ചയായും ഒരു പരീക്ഷണ ചിത്രം മാത്രമാണ് ഈ ഒരു സിനിമ വരുന്നത്. ഫസ്റ്റ് ലുക്കിൽ നിന്നാണ് ഈ സിനിമയുടെ ഹൈപ്പ് ഉണ്ടായെങ്കിൽ സിനിമ എപ്പോഴും പരീക്ഷണ ചിത്രമായിട്ട് തന്നെയാണ് ആളുകൾ മുഴുവനായി കാണുന്നത്. എന്തായാലും അതിൻ്റെ സെക്കൻഡ് ലുക്ക് വരുമ്പോൾ, ആദ്യ ഫസ്റ്റ് ലുക്കിൽ നിന്നാണ് നമുക്ക് ഹൈപ്പ് കിട്ടിയത്, സെക്കൻഡ് ലുക്ക് നാളെ വരുമ്പോൾ അതും സോഷ്യൽ മീഡിയയിൽ തീപിടിപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട എന്നുള്ള ലെവലിൽ തന്നെയാണ്. ഇന്ന് എമ്പുരാൻ ഇടുന്ന റെക്കോർഡ് നാളെ ബസൂക്ക തകർക്കും, അല്ലെങ്കിൽ തീർക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടായ ചർച്ച. വേറെ ഒന്നുമല്ല, എമ്പുരാൻ്റെ ഫസ്റ്റ് ലുക്ക് ആണെങ്കിൽ ബസൂക്കയുടെ സെക്കൻഡ് ലുക്കാണ് വരാൻ പോകുന്നത്. എന്തായാലും ആവേശത്തിലാണ് മമ്മൂട്ടി ആരാധകരും. മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാം, അവർക്ക് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് വേണമെങ്കിൽ പറയാം അമ്മാതിരി, അല്ലെങ്കിൽ 5-6 വർഷങ്ങളായിട്ട് അവർ സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മറ്റൊരു സിനിമ കൂടി അവർക്ക് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും അവസാനമായി ഇറങ്ങിയ കണ്ണൂർ സ്കോഡും വലിയ വിജയമായി. ടോട്ടൽ ബിസിനസ് അടക്കം 100 കോടിക്ക് മുകളിലേക്ക് വരികയും ടോപ്പ് 4ലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടെ അറിയാം. മമ്മൂട്ടിയുടെ അടുപ്പിച്ചുള്ള 2 സിനിമകളാണ് 100 കോടിക്ക് മുകളിൽ വന്നിരിക്കുന്ന ബിസിനസ് അടക്കം. അതും 2 സിനിമകൾ ട്രാക്കിങ്ങിലും എല്ലാ തെളിവുകളോടും കൂടി 90 കോടിക്ക് മുകളിലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. അടുത്ത 100 കോടി ഏത് എന്നുള്ള ചോദ്യവുമായിട്ടാണ് മമ്മൂട്ടി ആരാധകരും നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ 2 അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയെ തീപിടിപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ പോസ്റ്ററും കാര്യങ്ങളുമായിട്ടൊക്കെ വരാം. അപ്പോൾ സോഷ്യൽ മീഡിയ കത്താൻ പോവുകയാണ് ഈ ശനി ഞായർ. ദീപാവലിയുടെ വെടിക്കെട്ട് തുടങ്ങുന്നു വൈകുന്നേരം 6 മണിയോടെ. മോഹൻലാൽ തിരി കൊളുത്തുന്നു. മമ്മൂട്ടി നാളത്തേക്ക് അത് തുടർന്ന് വൈകുന്നേരത്തേക്ക് സമാപ്തി കൊട്ടിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.